Hi friends, welcome to Come On Children. Wooden cup enna chapter aanu nammal indu discuss cheynathu. Idinu munpu upload cheytha classukalde linkukal description box il koduthittundu. Italian writer aaya Domenico Vittorini aanu The Wooden Cup enna story ezhuthiyirikkunnathu. Adheham writer mathramalla oru professor koodiyayirunnu. He was born in Italy and later went to the USA and taught at the Temple University and the University of Pennsylvania. ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് യു എസ് എയിലേക്ക് പോയി ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്ക് ഈസ് ദ ത്രെഡ് ഓഫ് ലൈഫ്. ദ ത്രെഡ് ഓഫ് ലൈഫ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വി ഓൾ ലവ് അവർ പാരൻസ്. നമ്മളെല്ലാവരും നമ്മുടെ പാരൻസിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഡോണ്ട് യു ഓൾസോ ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെയും സ്നേഹിക്കുന്നില്ലേ? വാട്ട് ഡു ദേ ഡു ഫോർ യു? അവർ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? രസകരമായ കഥകൾ പറഞ്ഞു തരും, പുറത്തു പോകുമ്പോൾ മിഠായിയും പലഹാരങ്ങളും കൊണ്ടുവരും, സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നല്ല ചൂടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി തരും. ഇതെല്ലാം മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വാട്ട് ഡു യു ഡു ഫോർ ദം? നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറ്? മരുന്നും ഭക്ഷണവും കണ്ണടയും ഒക്കെ എടുത്തു കൊടുക്കാം, പത്രം വായിച്ചു കൊടുക്കാം, അല്പനേരം അവരോടൊപ്പം ചെലവഴിച്ച് സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇതൊക്കെ ഗ്രാൻഡ് പാരൻസിന് വളരെ സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചില വീടുകളിൽ ഗ്രാൻഡ് പാരൻസ് അവഗണിക്കപ്പെടാറുണ്ട്. അവരുടെ സ്വന്തം ആളുകൾ തന്നെ മക്കളും പേരക്കുട്ടികളുമൊക്കെ അവരോട് മോശമായി പെരുമാറും. അങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ലാതെ സ്നേഹവും പരിചരണവും ഒന്നും ലഭിക്കാതെ ഒറ്റപ്പെട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ഗ്രാൻഡ് പാരൻസിനെ കാണാം. ഇവിടെ ഇതാ തൻ്റെ മുത്തച്ഛനെ സന്തോഷിപ്പിക്കാനായി തനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ ബാലൻ്റെ മനോഹരമായ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ വുഡൻ കപ്പ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഫാർ ഓഫ് ഇറ്റലി ദർ വാസ് എ ലിറ്റിൽ ബോയ് ഹൂസ് നെയിം വാസ് റോബർട്ടിനോ. നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ റോബർട്ടിനോ ആണ്. ആ കുട്ടി ജീവിച്ചിരുന്നത് ഇറ്റലിയിലാണ്. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. അവൻ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ വേർ ഗുഡ് ഫ്രണ്ട്സ്. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടാളും ഒരുമിച്ച് കുറേ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. റോബർട്ടിനോ ലവ് ടു സിറ്റ് ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് നീ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ് ഹി ടോൾഡ് ഹിം. റോബർട്ടിനോയ്ക്ക് തൻ്റെ മുത്തച്ഛൻ്റെ കാൽമുട്ടിലിരുന്ന് അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ഗ്രാൻഡ് ഫാദറിന് അതിമനോഹരമായി കഥകൾ പറയാൻ അറിയാമായിരുന്നു. ചിലർ കഥകൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണല്ലേ, നമ്മൾ അതിലങ്ങ് മുഴുകിയിരുന്നു പോവും. റോബർട്ടിനോയുടെ ഗ്രാൻഡ് ഫാദർ എന്തെല്ലാം കഥകളാണ് പറയാറുണ്ടായിരുന്നത്? ആൻഡ് ഓ ദ സ്റ്റോറീസ് ഹി ടോൾഡ്, ഫെയറി ടെയിൽസ് ആൻഡ് എക്സൈറ്റിംഗ് ഹണ്ടിങ് സ്റ്റോറീസ് ലൈക്ക് ദ വൺ ഇൻ വിച്ച് ഗ്രാൻഡ് ഫാദർ ഹിംസെൽഫ് ഹാഡ് വൺസ് കോട്ട് എൻ ഈഗിൾ. അദ്ദേഹം ഫെയറി ടെയിൽസ് പറയാറുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, സിൻഡ്രല, സ്ലീപ്പിംഗ് ബ്യൂട്ടി, സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡ്വാർഫ്സ്, ഇങ്ങനെയുള്ള മാലാഖമാരും മന്ത്രവാദിനികളും മാജിക്കും എല്ലാമുള്ള മനോഹരമായ ഫെയറി ടെയിൽസ്. പിന്നെയോ എക്സൈറ്റിംഗ് ഹണ്ടിങ് സ്റ്റോറീസ്, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള വേട്ടക്കഥകൾ. മുത്തച്ഛൻ വേട്ടയാടി പരുന്തിനെ പിടിച്ച കഥ അതിലൊന്നാണ്. ദർ വാസ് എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ബിറ്റ്വീൻ ദ ടു. ഇങ്ങനെ ഒരുമിച്ച് സമയം ചെലവഴിച്ചും പരസ്പരം രസിപ്പിച്ചും അവർ രണ്ടുപേരും തമ്മിൽ ദൃഢമായ ഒരു സ്നേഹബന്ധം നിലനിന്നിരുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് കം ടു ലിവ് വിത്ത് റോബർട്ടിനോസ് പാരൻസ് വെൻ ഗ്രാൻഡ് മദർ ഡൈഡ് 3 years ബിഫോർ. 3 വർഷം മുമ്പ് ഗ്രാൻഡ് മദർ മരിച്ചപ്പോഴാണ് ഗ്രാൻഡ് ഫാദർ റോബർട്ടിനോയുടെ പാരൻസിനോടൊപ്പം താമസിക്കാൻ എത്തിയത്. പക്ഷേ അവിടുത്തെ ജീവിതം അദ്ദേഹത്തിന് അത്ര സുഖകരമായിരുന്നില്ല. എന്തുപറ്റി? റോബർട്ടിനോസ് മദർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദ ഓൾഡ് മാൻ. മുത്തച്ഛൻ്റെ ഏകാന്തതയും പ്രയാസങ്ങളുമൊന്നും റോബർട്ടിനോയുടെ അമ്മയ്ക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുത്തശ്ശി മരിച്ചപ്പോൾ മുത്തച്ഛന് എത്രമാത്രം വിഷമമായിട്ടുണ്ടാവും. ഒരുപാട് കാലം വളരെ സ്നേഹിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തും ഒക്കെ ജീവിച്ച ആളുകളാണല്ലേ. പെട്ടെന്നൊരു ദിവസം ഒരാളില്ലാതാവുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും? വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടാവും മുത്തച്ഛനല്ലേ. മാത്രമല്ല
പ്രായത്തിൻ്റെ അവശതകളും പലതരം രോഗങ്ങളും എല്ലാം കൂടി അദ്ദേഹം ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കാൻ റോബർട്ടിനോയുടെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. സംടൈംസ് ഷീ വാസ് വെരി ഇംപേഷ്യന്റ് വിത്ത് ഹിം, എസ്പെഷ്യലി ഓൺ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ഹി വുഡ് ഡ്രോപ്പ് വാട്ട് ഹി വാസ് ഹോൾഡിംഗ്. എന്താണ് ഇംപേഷ്യന്റ്? ക്ഷമയില്ലാത്ത. പ്രായമായവരെ പരിചരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം അല്ലേ? അവർ പല കാര്യത്തിനും കുട്ടികളെപ്പോലെയാണ്. ചില കാര്യങ്ങൾക്ക് നിർബന്ധം പിടിക്കും, ചില ഭക്ഷണങ്ങൾ അവർ കഴിക്കില്ല, അപ്പോൾ വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരും. അപ്പോൾ വളരെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി വേണം അവരോട് പെരുമാറാൻ. പക്ഷേ റോബർട്ടിനോട് അമ്മയ്ക്ക് ചില സമയത്ത് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും മുത്തച്ഛൻ്റെ കൈകൾ വിറക്കുകയും അദ്ദേഹം പിടിക്കുന്ന വസ്തുക്കളൊക്കെ കൈകളിൽ നിന്നും വീണു പോവുകയും ചെയ്ത ആ സമയത്ത് അവർ തീരെ ക്ഷമയില്ലാതെ പെരുമാറി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വൺ നൈറ്റ് അറ്റ് ഡിന്നർ ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ഹിസ് കപ്പ് ടു ഡ്രിങ്ക് ഹിസ് കോഫി. ഹിസ് പുവർ ഓൾഡ് ഹാൻഡ്സ് ഷുക്ക് സോ മച്ച് ദാറ്റ് ദ കോഫി സ്പിൽഡ് ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. ഒരു ദിവസം രാത്രി എല്ലാവരും കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കോഫി കുടിക്കാനായി അദ്ദേഹത്തിൻ്റെ കപ്പ് ഉയർത്തി. ആ സമയത്ത് കൈകൾ വല്ലാതെ വിറക്കുകയും വെള്ള മേശവിരിയിൽ കോഫി തൂവിപ്പോവുകയും ചെയ്തു. ദ കപ്പ് ഫോളിംഗ് ഫ്രം ഹിസ് ഹാൻഡ്സ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണു, അത് കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. ഇത് കണ്ട് റോബർട്ടിനോയുടെ അമ്മ വെറുതെ ഇരിക്കുമോ? റോബർട്ടിനോസ് മദർ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. അവർ ആ പാവം വൃദ്ധനായ മനുഷ്യനോട് വളരെ ക്രൂരമായി വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു. ഗ്രാൻഡ് ഫാദർ നെവർ സെഡ് എ വേർഡ് ഇൻ റിപ്ലൈ ബട്ട് ഓൺലി ലുക്ക്ഡ് അറ്റ് ഹർ വിത്ത് സാഡ്നെസ് ഇൻ ഹിസ് ഐസ്. ഈ വഴക്കൊക്കെ കേട്ട് ഗ്രാൻഡ് ഫാദർ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ വളരെ സങ്കടത്തോടെ അവരെ നോക്കുക മാത്രം ചെയ്തു. റോബർട്ടിനോ വാസ് ഓൾസോ വെരി അൺഹാപ്പി. ഇതെല്ലാം കണ്ട് റോബർട്ടിനോയ്ക്കും വളരെ വിഷമമായി. പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ, പാവം എൻ്റെ മുത്തച്ഛൻ, അവൻ വിചാരിച്ചു. ആഫ്റ്റർ ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു ഈറ്റ് ഓൾ അലോൺ അറ്റ് എ ലിറ്റിൽ ടേബിൾ ഇൻ ദ കിച്ചൺ. ഈ സംഭവത്തോടെ മുത്തച്ഛൻ്റെ കാര്യം കൂടുതൽ കഷ്ടത്തിലായി. അദ്ദേഹം ഡൈനിങ് റൂമിൽ നിന്നും പുറത്തായി. അടുക്കളയിൽ ഒരു കുഞ്ഞു മേശയ്ക്കരികിൽ തനിയെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. There was sadness in his eyes when he heard about this new arrangement. ഈ പുതിയ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സങ്കടം കാണാമായിരുന്നു. There was sadness in the gentle smile he gave his grandchild. അദ്ദേഹം തൻ്റെ പേരക്കുട്ടിയെ നോക്കി ചിരിച്ച ആ ചിരിയിൽ പോലും വിഷമമുണ്ടായിരുന്നു. കുടുംബം എന്ന് പറയുന്നത് ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടി ചേരുന്നതാണല്ലേ? അപ്പോഴാണ് ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതിലൊരാളെ അകറ്റി നിർത്തുന്നത് എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ്, നിങ്ങൾ ഓർത്തു നോക്കൂ. ഇത് റോബർട്ടിനൊക്കെ ഒട്ടും ഇഷ്ടമായില്ല. അവന് വല്ലാത്ത സങ്കടം തോന്നി. എന്നാൽ അമ്മയെ പേടിച്ച് അവന് മുത്തച്ഛൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും വയ്യ. പിന്നെ അവൻ എന്തു ചെയ്യും? ആസ് സൂൺ ആസ് റോബർട്ടിനോ ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ ഹി വുഡ് റൺ ഇൻ ടു ദ കിച്ചൺ ടു ബി വിത്ത് ദ ഓൾഡ് മാൻ ഹി ലവ്ഡ് സോ മച്ച്. റോബർട്ടിനോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക്, തൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ഓടിയെത്തും. ആൻഡ് ദ കിച്ചൺ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ലാൻഡ് വേർ ദർ വാസ് നോ പെയിൻ ആൻഡ് നോ സാഡ്നെസ്. ദ ഓൾഡ് മാൻ ആൻഡ് ദ ലിറ്റിൽ ചൈൽഡ് കുഡ് മൂവ് എബൌട്ട് ഹാപ്പിലി ഹാൻഡ് ഇൻ ഹാൻഡ്. റോബർട്ടിനോ എത്തുന്നതോടെ അടുക്കള ഒരു മനോഹരമായ സ്ഥലമായി മാറും. അവിടെ മുത്തച്ഛൻ്റെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഇല്ലാതാവും. അവർ വർത്തമാനങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് സ്വതന്ത്രമായി കൈകൾ കോർത്തു പിടിച്ച് അവിടെ എല്ലാം നടക്കും. അങ്ങനെ സമയം ചെലവഴിക്കും. ടൈം വെൻറ്റ് ഓൺ. ഗ്രാൻഡ് ഫാദർ ഗ്രീവ് ഓൾഡ് ആൻഡ് വീക്ക്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഗ്രാൻഡ് ഫാദറിന് കൂടുതൽ പ്രായമായി. അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ വീക്കായി, വല്ലാതെ തളർന്നു. ഹിസ് ഹാൻഡ്സ് ഷുക്ക് മോ ആൻഡ് മോ. അദ്ദേഹത്തിൻ്റെ കൈകളുടെ വിറയലോ അത് കൂടിക്കൂടി വന്നു. വൺ നൈറ്റ് ആസ് ഹി സാറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്.
ഒരു ദിവസം രാത്രി മുത്തച്ഛൻ അടുക്കളയിൽ തനിയേ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് സൂപ്പ് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കുകയും സൂപ്പിൻ്റെ കപ്പ് താഴെ വീണ് ഉടഞ്ഞു പോവുകയും ചെയ്തു. റോബർട്ടിനോസ് പാരൻസ് റഷ് ടു ദി കിച്ചൺ ആൻഡ് സോ ദ സ്പിൽ സൂപ്പ് ഓൺ ദ ക്ലീൻ ഫ്ലോ. ശബ്ദം കേട്ട് റോബർട്ടിനോയുടെ പാരൻസ് അടുക്കളയിലേക്ക് ഓടി വന്നു. അവരെന്താ കണ്ടത്? നല്ലപോലെ വൃത്തിയാക്കിയിട്ട തറയിലാകെ സൂപ്പ് വീണ് പരന്ന് കിടക്കുകയാണ്. കപ്പും പൊട്ടി ചിതറിയിട്ടുണ്ട്. ഇത് കണ്ട് അവർക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ടാവും അല്ലേ. റോബർട്ടിനോ വാസ് അപ്സെറ്റ്. റോബർട്ടിനോയ്ക്ക് വല്ലാത്ത വിഷമമായി. അയ്യോ, ഇനി എന്താ സംഭവിക്കുക? അവന് വലിയ ടെൻഷനായി. ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി ദാൻ ഷീ ഹാഡ് എവർ ഡൺ ബിഫോർ. അവൻ പേടിച്ചതുപോലെ തന്നെയായിരുന്നു അവൻ്റെ അമ്മ പ്രതികരിച്ചത്. അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഒക്കെ ഏറെ ദേഷ്യത്തിൽ മുത്തച്ഛനെ വഴക്ക് പറഞ്ഞു. ദ ഓൺലി തിങ് ടു ഡു ഷീ സെഡ് വാസ് ടു ഗിവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്. ഷീ ഡിഡിൻറ്റ് വാണ്ട് ഹർ ഡിഷസ് ബ്രോക്കൺ ജസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് ബിക്കം സോ കെയർലെസ്. അവസാനം അവൻ്റെ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, ഈ വൃദ്ധനായ മനുഷ്യന് ഒരു വുഡൻ കപ്പ് കൊടുക്കാം. മരം കൊണ്ടുള്ള കപ്പാവുമ്പോൾ പൊട്ടിപ്പോവില്ലല്ലോ. ഇനിയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തൻ്റെ പാത്രങ്ങൾ പൊട്ടിപ്പോകരുത് എന്നവർ കരുതി. ശ്രദ്ധക്കുറവാണ് എന്നാണ് അമ്മ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല അല്ലേ. കൈകൾ വിറയ്ക്കുന്നതാണ് കാരണം എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ക്ഷമയോടെ സ്നേഹത്തോടെ സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ വേണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ ആ പാവ മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ് റോബർട്ടിനോയുടെ പാരൻസ് ചെയ്യുന്നത്. റോബർട്ടിനോ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടല്ലേ. സഡൻലി ദ ചൈൽഡ് വെന്റ് ഓവർ ടു ദ ഫയർ പ്ലേസ് വെർ ഹിസ് മദർ ഹാഡ് സ്വെപ്റ്റ് ദ പീസസ് ഓഫ് ദ കപ്പ്. പെട്ടെന്ന് അവൻ അടുപ്പിനടുത്തേക്ക് ഓടി. അവിടെ അവൻ്റെ അമ്മ ആ പൊട്ടിയ കപ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി തൂത്തുവാരി കൊണ്ടിട്ടിരുന്നു. ഹി പിക്ക് ദ പീസസ് കെയർഫുള്ളി ആൻഡ് ബിഗാൻ ടു പുട്ട് ദം ടുഗെദർ. അവൻ ഓരോ കഷ്ണങ്ങളായി പെറുക്കിയെടുത്ത് അവ ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചു. സൂൺ ദ കപ്പ് സീം ദ ഹോൾ. പെട്ടെന്ന് തന്നെ അത് ഒരു കപ്പിൻ്റെ രൂപത്തിൽ വന്നു. ദെൻ ഹി ടുക്ക് എ സ്മോൾ പീസ് ഓഫ് വുഡ് ഫ്രം ദ ഫയർ പ്ലേസ് ആൻഡ് ബിഗാൻ ടു ചിപ്പ് ഇറ്റ്. എന്നിട്ട് അവൻ അടുപ്പിൽ നിന്നും ഒരു ചെറിയ മരക്കഷ്ണം എടുത്ത് അത് മുറിക്കാൻ തുടങ്ങി. ഹി കെപ്റ്റ് ഹിസ് ഐ ഓൺ ദ എർത്തൻ കപ്പ് ആസ് ദോ ഇറ്റ് വേർ എ മോഡൽ. റോബർട്ടിനോ നേരത്തെ പൊട്ടിയ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു കപ്പുണ്ടാക്കിയില്ലേ, അതിലേക്ക് നോക്കിക്കൊണ്ടാണ്, ഒരു മോഡൽ എന്ന വണ്ണം അതിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ മരക്കഷ്ണം മുറിച്ചെടുക്കുന്നത്. എന്താണ് അവൻ ഉണ്ടാക്കാൻ പോകുന്നത്? ആ, മണ്ണിൻ്റെ ആ കപ്പ് പോലുള്ള മരം കൊണ്ടുള്ള ഒരു കപ്പ്. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ? ആസ്ക്ഡ് ഹിസ് മദർ ഫോൺലി. നീ എന്താ മോനെ ഉണ്ടാക്കുന്നത്? അവൻ്റെ അമ്മ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ്, ആൻസേർഡ് റോബർട്ടിനോ. അവൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു വുഡൻ കപ്പ് നിർമ്മിക്കുകയാണ്. ഇത് കേട്ട് റോബർട്ടിനോയുടെ അമ്മയ്ക്കും അച്ഛനും വലിയ നാണക്കേട് തോന്നി. റോബർട്ടിനോസ് മദർ ആൻഡ് ഫാദർ വെർ ടു അഷെയ്ംഡ് ടു ലുക്ക് ഇൻ ടു റോബർട്ടിനോസ് ഐസ്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ അവർക്ക് ലജ്ജ തോന്നി. അത്രമാത്രം മോശമായ പ്രവൃത്തിയാണ് അവർ രണ്ടുപേരും മുത്തച്ഛനോട് ചെയ്തിരിക്കുന്നതല്ലേ. മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഈ കാര്യം റോബർട്ടിനോയുടെ മാതാപിതാക്കൾ ഓർത്തില്ല. ഇവിടെ റോബർട്ടിനോയുടെ ഈ പ്രവൃത്തി അവരുടെ കണ്ണു തുറപ്പിച്ചു. അവർക്ക് തെറ്റു മനസ്സിലായി. ദേ ടുക്ക് ഗ്രാൻഡ് ഫാദേഴ്സ് ആം ആൻഡ് ലെഡ് ഹിം ബാക്ക് ടു ദ ഡൈനിങ് റൂം ആൻഡ് സ്റ്റുഡ് നിയർ ഹിം ആൻഡ് ഹെൽപ്ഡ് ഹിം ആസ് ഹി ഏറ്റ്. അവർ രണ്ടുപേരും ചേർന്ന് മുത്തച്ഛൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തെ ഡൈനിങ് റൂമിലേക്ക് തിരികെ കൊണ്ടുവന്നു. സ്നേഹത്തോടെ അരികിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സഹായിച്ചു. ഫ്രം ദാറ്റ് ടൈം ഗ്രാൻഡ് ഫാദർ നെവർ ഏറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ. ഹി സാറ്റ് ഇൻ ഹിസ് യൂഷ്വൽ പ്ലേസ് നെക്സ്റ്റ് ടു റോബർട്ടിനോ ഇൻ ദ ഡൈനിങ് റൂം. അന്ന് മുതൽ പിന്നീട് ഒരിക്കലും മുത്തച്ഛന് ഒറ്റയ്ക്ക് അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. റോബർട്ടിനോ വാസ് ഹാപ്പി അഗെയിൻ. റോബർട്ടിനോയ്ക്കും നല്ല സന്തോഷമായി. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ. തൻ്റെ മുത്തച്ഛന് സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടിയിരിക്കുന്നു. റോബർട്ടിനോ റിയലൈസ് ദാറ്റ് ഹിസ് പാരൻസ് ടു വെർ എക്സ്പീരിയൻസിങ് ദ ട്രൂ ഹാപ്പിനെസ് ദാറ്റ് ലവ് ആൻഡ് കൈൻഡ്നെസ് ബ്രിങ്. റോബർട്ടിനോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു.
തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ മുൻപത്തേക്കാൾ ഹാപ്പിയാണ്. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹവും ദയയുമാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? പ്രായമായവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുകയും ചെയ്യണം. മറ്റുള്ളവരോടുള്ള വെറുപ്പും ദേഷ്യവും ശത്രുതയും ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്നുകൂടി ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.